മഴ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മഴയ്ക്കും എന്നെപ്പോലെ വിവിധ ഭാവങ്ങളുണ്ട്. ചിലപ്പോൾ അവൻ എന്നെപ്പോലെ പൊട്ടിക്കരയും, ചിലപ്പോൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉള്ളിലെ നൊമ്പരം ആരോടും പറയാനാവാതെ ഒരു ചാറ്റലായി പെയ്തു നിന്നു. അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ എവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തണുത്ത മഴയിലും ഞാൻ രാവിലെ എഴുന്നേൽക്കണമെന്ന് എൻ്റെ അച്ഛൻ കൈമണിന് നിർബന്ധമുണ്ട്. പെൺകുട്ടികൾ അതിരാവിലെ എഴുന്നേൽക്കണമെന്നാണ് കൈമണിൻ്റെ നിയമം. അല്ലെങ്കിൽ പിന്നെ ആ നിയമം മാത്രമായി ഞാൻ എന്തിനെ ലംഘിക്കണം? ഓർമ്മ വെച്ച നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അപ്പാടെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് ഞാൻ. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഞാൻ ഇന്നാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് പ്രവേശിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് ഭാഷ ഐച്ഛിക വിഷയമായി പഠിക്കണമെന്ന് തീരുമാനിച്ചതും എൻ്റെ അച്ഛൻ കൈമളാണ്. എനിക്ക് ഡിഗ്രിക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെങ്കിലും കൈമളിൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു മരവണ്ടിയാണ്. അയ്യോ, എനിക്ക് കുളിക്കണം. കിടക്കയിൽ എഴുന്നേറ്റ് ചെറിയൊരു ആലസ്യത്തോടെ ഇരുന്ന് ഞാൻ ആ കട്ടിലിനോട് വിട പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്തതിന് ശേഷം കുളിമുറിയിലെത്തി. ഇപ്പോൾ ഞാൻ ഷവറിൻ്റെ കീഴിലെ മഴ നനയുകയാണ്. നല്ല നനുത്ത മഴ. എൻ്റെ കണ്ണുകൾ മുഖക്കണ്ണാടിയുടെ അനുവാദമില്ലാതെ തുളച്ചു കയറിയത് എൻ്റെ മാറിടങ്ങളിലേക്കാണ്. മുൻപത്തേക്കാളും എൻ്റെ മാറിടങ്ങൾക്ക് വലുപ്പം കുറച്ച് കൂടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ കുളി പൂർത്തിയാക്കി. അപ്പോഴേക്കും മഴ കുറഞ്ഞിരുന്നു. മോളെ, കാപ്പ് കുടിക്കാൻ വാ. എന്നെ എൻ്റെ അമ്മ വിളിച്ചു. അപ്പോൾ ഞാൻ ഒരുങ്ങുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പച്ച ചുരിദാറാണ് ഞാൻ ധരിച്ചത്. ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കടന്നു ചെന്നപ്പോൾ അമ്മ അച്ഛൻ്റെ പ്ലേറ്റിലെ പാലപ്പത്തിലേക്ക് ബീഫ് കറി വിളമ്പി കൊടുക്കുകയായിരുന്നു. ഞാൻ ചെന്ന് കസേര പുറകിലേക്ക് വലിച്ചതും എൻ്റെ അച്ഛൻ കൈമളിൻ്റെ നാവ് ആക്രോശിച്ചു. ഛേ! ഞാനപ്പോൾ ദയനീയമായി അമ്മയെ ഒന്ന് നോക്കി. ഇരിക്കുമ്പോൾ കസേര വലിച്ച് ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് കൈമൾ എന്നെ തുറച്ചു നോക്കി. എൻ്റെ കണ്ണുകളിൽ എവിടെ നിന്നോ വെള്ളം നിറഞ്ഞു. ഇന്നത്തേക്കുള്ള വകയായി അച്ഛന്, ഞാൻ മനസ്സിൽ പറഞ്ഞു. വായി നോക്കി നിൽക്കാതെ കഴിച്ചിട്ട് എന്നേറ്റ് പോടി. ഇത് കേട്ടതും ഞാൻ പെട്ടെന്ന് കസേരയിലിരുന്നു. എൻ്റെ മുമ്പിലെ പ്ലേറ്റിൽ അമ്മ അപ്പവും കറിയും വിളമ്പി. ഞാൻ അറിയാതെ എൻ്റെ കൈകൾ അപ്പം മുറിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മനസ്സ് അച്ഛൻ പറഞ്ഞ കുത്തുവാക്കുകൾ എടുത്തെടുത്ത് പറയുകയായിരുന്നു. എടി, നിന്നോട് ഞാൻ പറഞ്ഞു, കഴിക്കുവാണേ കഴിക്കുക, ഇല്ലേ ഒന്ന് നിർത്തു ഏട്ടാ, മതി. എൻ്റെ അമ്മയുടെ നൊമ്പരം കലർന്ന വാക്കുകൾ അച്ഛൻ്റെ വാക്കുകളെ മുഴുവിപ്പിക്കാൻ അനുവദിച്ചില്ല. ഓ, നീ കൂടുതൽ എന്നെ ഉപദേശിക്കണ്ട. നിനക്ക് പറ്റുവാണേ നിന്റെ മകളെ ഉപദേശിക്ക. അമ്മയെപ്പോലെ വേലി ചാടരുതെന്ന്. മോള് പുതിയ കോളേജിലൊക്കെ പോകുമല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭക്ഷണം മതിയാക്കി വാഷ് ബേസിനരിയിലേക്ക് നീങ്ങി. ഈ മനുഷ്യന് വേണ്ടി എൻ്റെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് പാതിരാത്രിക്ക് ഞാൻ വീട് വിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്ന കേട്ടില്ലേ മോളെ, അമ്മ അച്ഛൻ കേൾക്കാതെ എൻ്റെ അരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു. കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം, വല്ലോ പ്രേമവും മോഹവും ആയിട്ട് ഇങ്ങോട്ടൊന്നും വന്നേക്കല്ല. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിന്നെ കൊല്ലും, ഞാനും ചാവും. നല്ല ആലോചന വല്ലതും വന്നാൽ നിന്റെ കല്യാണം അപ്പം നടത്തും. ഭക്ഷണം കഴിച്ച കൈമൾ തൻ്റെ കൈ തുടച്ചുകൊണ്ട് എന്നോടൊരു ഉപദേശം പോലെ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി. അപ്പോൾ എൻ്റെ അമ്മ കരയുന്നുണ്ടാവാം, അതെനിക്ക് ഊഹിക്കാൻ സാധിക്കും. ഞാൻ കോളേജിലേക്ക് ഇറങ്ങാൻ നേരം കണ്ണാടിയിൽ ഒന്നുകൂടി മുഖം വെറുതെ നോക്കി. അപ്പോഴും എൻ്റെ കണ്ണുകളിലെ കണ്ണുനീർ തോർന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടി നീണ്ട് അല്പം ചുരുണ്ടതാണ്. ഞാൻ അതും നോക്കി നിന്നപ്പോൾ അമ്മ വന്ന് എൻ്റെ മുടിയിൽ മെല്ലെ തടി എൻ്റെ നെറ്റിയിൽ ഒരു സ്നേഹ ചുംബനം തന്നു. എൻ്റെ മോള് സുന്ദരിയാണ്, എൻ്റെ സുന്ദരി വാവ, പോയിട്ട് വാ. അമ്മയുടെ ആ വാക്കുകളിൽ വാത്സല്യം കലർന്ന ഒരു വലിയ അനുഗ്രഹമുള്ളതായി എനിക്ക് തോന്നി. എത്ര വർഷം പഴക്കമുള്ള കോളേജാണ് ഞാൻ കാണുന്നത്. എത്രയെത്ര മഹാപ്രതിഭകളെ വാർത്തെടുത്ത കലാലയം. ഇന്നു മുതൽ ഇതെൻ്റെ കലാലയമാണ്. ഞാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോളേജ് കവാടത്തിലേക്ക് പ്രവേശിച്ചു. അവിടെയെല്ലാം വിദ്യാർത്ഥികളുടെ തിരക്കായിരുന്നു.
കൗമാരക്കൂട്ടങ്ങൾ വർണ്ണങ്ങളുടെ ലോകത്ത് ആടിപ്പാടി നൃത്തം ചെയ്യുന്ന പൂങ്കാവനമായി ആ ക്യാമ്പസ് എനിക്ക് തോന്നി. ആ ക്യാമ്പസാകുന്ന തേന്മാവിൽ സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വള്ളികൾ പരസ്പരം ചുറ്റിപ്പിരിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ പുതിയ കലാലയത്തെ നോക്കി കാണുമ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം, എക്സ്ക്യൂസ് മീ. ഞാൻ തിരിഞ്ഞു നോക്കിയത് ആ സുന്ദരൻ്റെ കണ്ണുകളിലേക്കാണ്. നല്ല വിടർന്ന കണ്ണുകളായിരുന്നു അയാളുടേത്. വെളുത്ത് നല്ല പൊക്കമുണ്ടായിരുന്നു അയാൾക്ക്. കട്ടിമീശയും കുറ്റിത്താടിയും ആ മുഖത്തിന് കൂടുതൽ ഭംഗി സമ്മാനിച്ചു. ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് എവിടാ? ഞാൻ അയാളെ നോക്കി നിന്നപ്പോൾ ഉടൻ തന്നെ അയാൾ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ഇയറാണ്, ഞാനും അന്വേഷിക്കുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, ഞാൻ പറഞ്ഞു. ഓ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്, വി ആർ ക്ലാസ്മേറ്റ്സ്. എന്താ കുട്ടിയുടെ പേര്? അനന്യ, അനന്യ കൈമൺ. ഞാനൊരു പരിഭ്രമത്തോട് പറഞ്ഞു. വാട്ട്സ് യുവർ നെയിം? ഞാൻ അയാളോട് ചോദിച്ചു. ഐ എം മനു, മനു ഗോപിനാഥ്, അയാൾ പറഞ്ഞു. എവിടെയായിരുന്നു ഡിഗ്രി പഠിച്ചത്? ഞാൻ ഡിഗ്രി പഠിക്കാനാണ് ഇവിടെ വന്നത്, അയാൾ മറുപടി പറഞ്ഞു. വട്ട് യു മീൻ? പി ജി ഫസ്റ്റ് ഇയർ ആണല്ലേ പറഞ്ഞത്? ഞാൻ സംശയത്തോട് ചോദിച്ചു. അല്ല, ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതേ ഉള്ളൂ ഇവിടെ. ഓ, നിങ്ങൾ പി ജി ഫസ്റ്റ് ഇയർ ആണല്ലേ, സോറി, വരട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ചെറിയ ജാള്യതയോടെ എങ്ങോട്ടോ പോയി. എനിക്കും ചിരി വന്നു. എന്തൊക്കെയായാലും അയാളുടെ കണ്ണുകൾ എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല.